കട്ടപ്പന മുതൽ ചപ്പാത്ത് വാഹനയാത്ര ദുരിതപൂർണമായി മാറുന്നു. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കലുങ്ക് നിർമ്മാണമാണ് വാഹനയാത്ര ദുരിതയാത്രയായത്. അയ്യപ്പൻ കോവിൽ തോണിത്തടിയിൽ മണിക്കൂറുകൾ ഗതാഗത കുരുക്കുണ്ടായി. ഗതാഗതം നിയന്ത്രിക്കാൻ ആളുമില്ലാതിരുന്നതാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കിയത്. കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേയുടെ ഭാഗമായി മണ്ണുപണികളും കലുങ്ക് നിർമ്മാണവും പുരോഗമിക്കുകയാണ്. റോഡ് വീതി കൂട്ടുന്ന ആവശ്യമാണെങ്കിലും ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. കലുങ്ക് നിർമ്മാണം നടക്കുന്നതിന് ഇരുവശവും ജീവനക്കാരെ നിർത്തി ഗതാഗതം നിയന്ത്രിക്കണമെന്ന നിയമമുണ്ടെങ്കിലും പലപ്പോഴും ആളുകളെ ഗതാഗത നിയന്ത്രണത്തിന് നിയമിക്കാറുമില്ല. കലുങ്കുകൾ നിർമ്മിക്കുന്ന ഭാഗങ്ങളിൽ വൺ വേ സംവിധാനത്തിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ മണ്ണിട്ടുയർത്തിയ അവസ്ഥയിലാണിപ്പോൾ. വാഹനം ഓടുമ്പോൾ ചെളിയിൽ താഴ്ന്നു പോകുന്നതും പതിവായിരിക്കുകയാണ്. രോഗികളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന റോഡിൽ ഇപ്പോൾ തുടരെ തുടരെ ഗതാഗത തടസ്സമുണ്ടാകുന്ന ജീവൻ തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ഉപ്പുതറയ്ക്ക് പോകുന്ന സ്വകാര്യ ബസ് സമീപത്തെ കുഴിയിൽ താഴ്ന്നു പോയി. മറ്റൊരു ബസ്സും ചെളിയിൽ താഴ്ന്നു. ഇത് യാത്രക്കാരെയും രോഗികളെയും ദുരിതത്തിലാക്കുകയാണ്. കിടത്തിവിടാൻ ആൾക്കാരില്ല, അവരുടെ ആൾക്കാർ ആരും നിൽക്കില്ല. അതുകൊണ്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളിൽ വലിയ ആരോപണങ്ങളാണ് ഉയരുന്നത്. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ചെറുവാഹനങ്ങൾ സമാന്തരപാതയിലൂടെ തിരിച്ചുവിടാൻ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ കരാറുകാരനും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ചെറുവാഹനങ്ങളും വലിയ വാഹനങ്ങളും ഒരേ വഴിയിലൂടെയാണ് ഓടുന്നത്. സമാന്തര റോഡ് വഴി വാഹനങ്ങൾ ഓടാനുള്ള നിലവാരമില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ചെളി കാരണം കാൽനടയാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. അടിയന്തരമായി കട്ടപ്പന ചപ്പാത്ത് റോഡിൽ ഉണ്ടാവുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.